ഏറ്റവും കൂടുതൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വഴുത് കേൾക്കണ ആരാ? നിങ്ങൾ 24 മണിക്കൂറും വഴുതല്ലേ? ഇപ്പൊ ഓൺലൈനിന്റെ കാലവ നേരം വെളുത്ത തുടങ്ങും. സുബ്ഹാനല്ലാഹ്, നേരം വെളുത്ത് കഴിഞ്ഞാൽ രാത്രി വരെ വഴുത. ഈ കേൾക്കണതൊക്കെ ചെയ്യുന്നുണ്ടോ താത്താമാരെ? അതാ എനിക്കറിയേണ്ടത്. വഴുത് കേട്ടാ പോരല്ലോ, ആ കേൾക്കുന്നത് ഇൽമല്ലേ, അറിവല്ലേ, അത് ജീവിതത്തിൽ ചെയ്യണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കപ്പുറല്ല ഈമാൻ നൽകുമാറാകട്ടെ. ഇനി കോഴിക്കോട് ഭാഗത്തൊരു സ്ഥലത്ത് വഴുതന് പോയപ്പോ ഒരു പ്രായമുള്ള ഉപ്പ എന്നെ കണ്ടു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ ആ വഴുത് പറയണ ഉസ്താദല്ലേ? ഞാൻ പറഞ്ഞു, അതേപ്പാ ഉസ്താദ്, ദയവ് ചെയ്തിട്ടൊരു കാര്യം പറയണം കേട്ടോ. എന്നോട് പറയാൻ പറഞ്ഞൊരു കാര്യാ ഉസ്താദ്, വഴുതന്റെ മജ്‌ലിസിൽ പറയാൻ വേണ്ടി പറഞ്ഞു തന്നൊരു കാര്യാ. ആ വാപ്പ രാവിലെ എഴുന്നേറ്റ് സുബഹിക്ക് പള്ളിയിൽ പോകും. സുബഹി നിസ്കരിക്കാൻ വേണ്ടി ആ സാധു രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് ആ വാപ്പ വീട്ടിലേക്ക് മടങ്ങി വന്നു. വീട്ടിലേക്ക് നടന്നു വന്നിട്ട് തന്റെ ഭാര്യയോട് ചോദിച്ചു, പെണ്ണെ ഒരു ഗ്ലാസ് ചായ തരാൻ. പള്ളിയിൽ പോയി നിസ്കരിച്ച് ക്ഷീണിച്ച് വീട്ടിൽ വന്ന ഭർത്താവ് തന്റെ ഭാര്യയോട് ചോദിച്ചു, ഒരിത്തിരി ചായ തരാൻ. ഇപ്പൊ ഭാര്യ പറയാ, ഞാൻ മജ്‌ലിസിൽ ഇരിക്കുക, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന്. സുബ്ഹാനല്ലാഹ്, ഓള് വഴുത് കെട്ടോണ്ടിരിക്കുകയാണ് പച്ച മലയാളത്തിൽ പറഞ്ഞ. സ്വന്തം ഭർത്താവിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാതെ നീ വഴുത് കെട്ടിട്ട് എന്ത് ചെയ്യാനാ? അങ്ങനൊന്നും വഴുത് കെക്കാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ. നിനക്ക് വഴുത് കെട്ടുന്ന വഴുത് കെട്ടില്ല എന്ന് പറഞ്ഞ അല്ല നിന്നെ നരകത്തി വിടൂല്ല. ഭർത്താവിന്റെ പൊരുത്തമില്ലെങ്കിൽ നീ നരകത്തില്ല. അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ. അതിപ്പോ എന്റെ വഴുതാണെങ്കിൽ അങ്ങനൊന്നും കേൾക്കരുത്. ഇപ്പൊ എല്ലാരും എന്നോട് തന്നെ പലരും പറയാറുണ്ട്, ഉസ്താദ് നിങ്ങളുടെ വഴുത് കെട്ടിട്ടാ ഞാൻ ഉറങ്ങുന്നതെന്ന്, നിങ്ങളുടെ വഴുത് കെട്ടിട്ടാ ഞാൻ ഉറങ്ങുന്നതെന്ന്. പണ്ട് പാട്ട് കേട്ടിട്ടായിരുന്നു ഉറങ്ങുന്നേ, ഇപ്പൊ വഴുത് കെട്ടിട്ടാ ഉറങ്ങുന്നേ. അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കേട്ടാൽ മാത്രം പോരാ, കേൾക്കുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. ആ കണക്ക് നോക്കുവാണെങ്കിൽ ഇനി ജീവിതത്തിൽ വഴുത് കേൾക്കണ്ട. അത്രയ്ക്കും കേട്ട് കഴിഞ്ഞു, അത്രയ്ക്കും കേട്ട് നിങ്ങൾ തന്നെ ഒരു വഴുത് പറയാം. പണ്ട് കല്യാണ വീട്ടിൽ പാട്ട് പാടും, ഇപ്പൊ വഴുത് പറയും. ഓരോ മോഡല, ഓരോ ഉസ്താദന്മാരുടെ വഴുത്. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞ ഉസ്താദന്മാര് പ്രസംഗിക്കുന്ന പ്രസംഗം ഇട്ടിട്ടാണ് ഇന്ന് കുട്ടികളെ റീൽസ് ചെയ്യുന്നത്. അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരറിവ് പഠിച്ചാൽ ആ അറിവ് ചെയ്യണം ജീവിതത്തിൽ, അപ്പോഴാണ് അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാനൊരു നന്മ പറഞ്ഞു തരാം. നമ്മൾ എന്തായാലും ഈ മഴയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയവരാണല്ലോ. അതുകൊണ്ട് നമുക്കും ഒരു മത്സരം നടത്താം, നമുക്കും ഒരു മത്സരം നടത്താം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരട്ടെ. ആരാണ് പറഞ്ഞു തരുന്നതെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകള് മഹദി ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മരുമകനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല, അവരുടെ ചരിത്രം നമുക്കറിയുമല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ പുതിയ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നാരമകളെ വിവാഹം കഴിച്ചത് പാവപ്പെട്ടവനായ അലിയാര് തങ്ങളാണ്. സമ്പത്തില്ലായിരുന്നു, പാവപ്പെട്ടവനായിരുന്നു. ഒട്ടകത്തല പടച്ചവനെ പുല്ലറുത്തിട്ട് ഒട്ടകമുള്ള വീടുകളിൽ കൊണ്ടുപോയി വിറ്റിട്ട് ജീവിക്കുന്ന പാവപ്പെട്ടവനായ അലിയാര് തങ്ങളാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമയെ വിവാഹം കഴിച്ചത്. അവരുടെ ജീവിത ചരിത്രം വായിച്ചു നോക്ക് പെങ്ങള്, ഫാത്തിമ ബീവിയുടെ ചരിത്രം വായിച്ചു നോക്ക്. രണ്ടുപേരും പാവപ്പെട്ടവരാണ്. അല്ലാ, രണ്ടുപേരും പടച്ചവനെ അവരുടെ ജീവിതം വായിച്ചു നോക്കിയാൽ കരയാതിരിക്കാൻ കഴിയില്ല. ബീവിയുടെയും അലിയാര് തങ്ങളുടെയും ചരിത്രം വായിച്ച നമ്മളൊക്കെ കരഞ്ഞു പോകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആരോ പറഞ്ഞു, ഇവിടെ ഉള്ള എന്റെ സംഘാടകൻ പറഞ്ഞു, എല്ലാം പാവപ്പെട്ടവരാണെന്ന്. ഉസ്താദ്, ഈ നാട്ടുകാരൊക്കെ പാവപ്പെട്ടവരാണെന്ന്. ആരാടോ പാവപ്പെട്ടവര്? എല്ലാരും പണക്കാരന്മാരാ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു, എല്ലാരും പണക്കാരല്ലേ, പാവപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരിക്കലും പറയരുത്, ഞാൻ പാവപ്പെട്ടവനാണെന്ന് ആരും പറയരുത്. അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ പള്ളിയിൽ പോയിട്ട് ദുആ ചെയ്യും, അല്ലാഹുവേ നീ എന്നെ പണക്കാരനാക്കണേ. അല്ലാ, എല്ലാരും പള്ളിയിൽ പോയി ദുആ ചെയ്യണേ എന്താ? അല്ലാ എനിക്ക് സമ്പത്ത്, എനിക്ക് ബർക്കത്ത്, എനിക്ക് നീ ആ വീട്താ, എനിക്കെല്ലാം താ, എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യും. റബ്ബിനോട് പറയുന്നത് എന്നെ പണക്കാരനാക്കണേന്ന. റേഷൻ കടയിൽ പോയിട്ട് പറയുന്നത് ഞാൻ ഒന്നും ഇല്ലാത്തവനാ, എനിക്ക് മറ്റേ എന്ത് കാർഡാപ്പാ, ഫ്രീ അരി കിട്ടുന്നൊരു കാർഡുണ്ടല്ലോ. അങ്ങനെ
എല്ലാരും അള്ളാഹനോട് പറയുന്ന പടച്ചവരെ എനിക്ക് സമ്പത്തതാ, എനിക്ക് വീടുതാ, എന്നെ പണക്കാരനാക്ക്. എന്നിട്ട് റേഷൻ കടയിലെ ഫോമിൽ എഴുതുന്നു ഞാൻ ഒന്നുമില്ലാത്ത യതീമാണെന്ന്. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. എന്താ അങ്ങനെ അങ്ങനല്ലല്ലോ ചോദിക്കണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹന്റെ റസൂലിന്റെ പൊന്നാര മകള് ഫാത്തിമയുടെ ചരിത്രം വായിച്ചു നോക്ക്. ഒരിക്കൽ അലിയാരി നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാ, ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം രാത്രി വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ മുഖം ഇങ്ങനെ വാടിയിരിക്കുകയാണ്. അലിയാര് നിങ്ങൾ എന്ന ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ അതാ ഫാത്തിമയുടെ മുഖത്തൊരു സങ്കടം കാണുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളോട് അലിയാര് നിങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തു പറ്റി, ഫാത്തിമ എന്തു പറ്റി, ഫാത്തിമ ഫാത്തിമ ഒന്നും മിണ്ടുന്നില്ല. ഒരുപാട് ചോദിച്ചപ്പോ ഫാത്തിമ തന്റെ കൈയെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമയുടെ പതാ ഫാത്തിമ എന്ന പൊന്നാര മകള് അലിയാരുന്ന ഭർത്താവിന്റെ മുമ്പിലേക്ക് കൈ നീട്ടി കാണിക്കുമ്പോ പടച്ചവരെ കൈ പൊട്ടിയിരിക്കുകയാണ്, കൈ പൊട്ടിയിരിക്കുകയാണ്. അതാ പടച്ചവനെ കല്ല് പിടിച്ചിട്ട്, ആട്ടുകല്ല് പിടിച്ചിട്ട് അതാ ഫാത്തിമയുടെ കൈ രണ്ടും പൊട്ടിയിരിക്കുകയാ. അടുക്കള ജോലി ചെയ്തിട്ട്, തന്റെ വീട്ടിൽ ജോലി ചെയ്തിട്ട് ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുകയാ. പെങ്ങളെ നീ ചിന്തിക്കും എങ്ങനെയാ കൈ പൊട്ടിയതെന്ന്. അലിയാര് തങ്ങളൊരു അതാ അലിയാര് തങ്ങള് പാവപ്പെട്ടവനാണ്. പടച്ചവനെ അതാ ഗോതമ്പ് പൊടിക്കുകയാ. ഗോതമ്പ് പൊടിച്ചിട്ട് അത് ഫാത്തിമ ബീവിയാണ് പൊടിക്കുന്നത്. എന്നിട്ടത് അതാ കമ്പോളത്തിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്. അതാ ഗോതമ്പ് പൊടിച്ചു കൊടുക്കും ഫാത്തിമ ബീവി. കൈകൊണ്ട് കല്ലിങ്ങനെ പിടിച്ചിട്ട് അവിടെ നിന്നതാ പൊടിച്ചു കൊടുക്കും. അത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന ചെറിയ പൈസ കൊണ്ടാണ് ആ കുടുംബം കഴിയുന്നത്. എപ്പോഴും ജോലിയാ പെങ്ങള്. അത് മനസ്സിലാകണമെങ്കിൽ ഫാത്തിമയുടെ ചരിത്രം വായിച്ചു നോക്ക്. ഹസനും ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് മക്കളുണ്ട് ഫാത്തിമയ്ക്ക്. ഒരു വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. രണ്ടുപേരും തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസമല്ല, 1 വയസ്സിന്റെ വ്യത്യാസമാണ്. ഹസനും ഹുസൈനും രണ്ടുപേരും ചെറിയ മക്കളാണ്. ഫാത്തിമ അതാ മക്കളെ അതാ തൊട്ടിലിൽ കിടത്തിയിട്ട് കരയുമ്പോ ഉറക്കുന്നത് എങ്ങനെയെന്നറിയോ? ഒരു കയറ് കെട്ടി വെച്ചിരിക്കുകയാണ്. ഒരു കയറതാ തൊട്ടിലിൽ കെട്ടിയിട്ട് രണ്ടാമത്തെ ഭാഗം തന്റെ കാലിൽ കെട്ടി വെച്ചിരിക്കുകയാ. മക്കള് കിടന്ന് കരഞ്ഞ ആ കെട്ടിയിരിക്കുന്ന കാലിൽ കെട്ടിയിരിക്കുന്ന കയറ് കൊണ്ട് ആട്ടിയാട്ടിയാണ് ഫാത്തിമ തന്റെ പൊന്നാര മക്കളെ ഉറക്കിയത് പോലും. കാരണം അത്രയ്ക്കും തിരക്കായിരുന്നു, അത്രയും ജോലിയായിരുന്നു. അങ്ങനെ കല്ല് പിടിച്ചിട്ട് രണ്ട് കൈയും ഇങ്ങനെ പൊട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഫാത്തിമയുടെ മുഖത്ത് വല്ലാത്ത സങ്കടം. അല്ലാഹുവേ അലിയാര് നിങ്ങൾക്ക് വിഷമമായി, തന്റെ പ്രിയപ്പെട്ട ഭാര്യയാണല്ലോ അലിയാര് നിങ്ങൾക്ക് സങ്കടമായി. അങ്ങനെ രണ്ടുപേരും കിടന്നു കിടക്കുമ്പോ അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ, നിന്റെ പ്രയാസം മാറാന്, നിന്റെ കഷ്ടപ്പാട് മാറാന് ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ ഫാത്തിമ. എന്തേ അലിയേ, എന്തേ അലിയേ, ഫാത്തിമ നീ നാളെ അള്ളാഹന്റെ റസൂലിനെ കാണാൻ പോകണേ. ഫാത്തിമ നീ നിന്റെ വാപ്പയെ കാണാൻ പോകണം. വാപ്പയുടെ കയ്യിൽ ഒരുപാട് അടിമകളുണ്ട്, വാപ്പയുടെ കയ്യിൽ ഒരുപാട് അടിമകളുണ്ട്. നീ ചെന്നിട്ട് നിന്റെ കൈ കാണിച്ചിട്ട് നിന്റെ സങ്കടം പറഞ്ഞിട്ട് ഒരടിമയെ ചോദിച്ചാ അള്ളാഹന്റെ റസൂല് തരും ഫാത്തിമ. നിബിധങ്ങൾക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. അള്ളാഹന്റെ റസൂല് ഉറപ്പായിട്ടും നിനക്കൊരടിമയെ തരും. ഒരടിമയെ കിട്ടിയാൽ ഈ ജോലിയൊക്കെ ചെയ്യുമല്ലോ, നിന്റെ പ്രയാസം മാറുമല്ലോ, നിന്റെ കഷ്ടപ്പാട് മാറുമല്ലോ. അള്ളാഹുവേ ഫാത്തിമ ചിന്തിച്ചു പറച്ചവനെ ഭർത്താവ് പറഞ്ഞത് നല്ല കാര്യമാ. അങ്ങനെ രണ്ടുപേരും കിടന്നുറങ്ങി, അങ്ങനെ രണ്ടുപേരും കിടന്നുറങ്ങി. പടച്ചവനെ നേരം വെളുത്തപ്പോ
ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ഉപ്പാനെ കാണാൻ പോവുകയാണ്, തന്റെ നബിതങ്ങളെ കാണാൻ പോവുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ എന്ന പിതാവിനെ കാണാന് വീട്ടിലേക്ക് ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂലില്ല. നബിതങ്ങൾ രാവിലെ പോയതാണ്, അല്ലാഹുവിന്റെ റസൂൽ ഒരു യാത്ര പോയിരിക്കുകയാണ്. പടച്ചവനെ ഫാത്തിമയ്ക്ക് സങ്കടമായി, വാപ്പ വീട്ടിലില്ല. ഉമ്മയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ഫാത്തിമ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ വല്ലാത്ത കഷ്ടപ്പാടാ ഉമ്മ, എന്റെ കൈ കണ്ടോ ഉമ്മ, കല്ലുപിടിച്ചിട്ട് കൈ പൊട്ടിയിരിക്കുകയാ. അതുകൊണ്ട് വാപ്പ വരുമ്പോ എന്റെ സങ്കടം പറയണേ, ഒരടിമയെ വാങ്ങി തരണേ. ഉമ്മ പറഞ്ഞ തരുമെന്ന് ഫാത്തിമ ആയിഷ ബീവിയോട് പറയുകയാ. അങ്ങനെ പടച്ചവന് രണ്ടുപേരും സംസാരിക്കുകയാണ്. അവസാനം ഫാത്തിമ എവിടെന്ന് മടങ്ങിപ്പോയി. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അന്ന് ഒരുപാട് താമസിച്ചാണ് വരുന്നത്. നിബിധങ്ങൾ അർദ്ധരാത്രിയിലാണ് വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഫാത്തിമ വന്നിരുന്നു നബിയേ, സങ്കടം പറഞ്ഞു നബിയേ, ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുന്നു നബിയേ, കണ്ടപ്പ കരച്ചല് വന്നു നബിയേ, ഒരടിമയെ കൊടുക്കുമോ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഫാത്തിമയുടെ സങ്കടം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വേദനിക്കുകയാ, നബിതങ്ങളുടെ മനസ്സു വേദനിക്കുകയാ. കാരണം നബിതങ്ങളുടെ കരളിന്റെ കഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂലാ പാതിരാത്രി ഇറങ്ങിയടോ, യാത്ര കഴിഞ്ഞ് വീട്ടിൽ വന്ന നബിതങ്ങള്, ഇപ്പൊ തന്നെ എന്റെ പൊന്നാര മകളെ എനിക്ക് കാണണം, എന്റെ ഫാത്തിമാനെ എനിക്കിപ്പ തന്നെ കാണണം. ആയിഷ ബീബി പറഞ്ഞു, നബിയേ രാവിലെ പോയാ പോരെ, എന്റെ ഫാത്തിമാനെ എനിക്ക് കാണണം. അല്ലാഹുവിന്റെ റസൂൽ രാത്രിയിൽ തന്നെ ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ വെളിയിൽ വന്ന് നബിതങ്ങളെ സലാം പറഞ്ഞു, അനുവാദം ചോദിച്ചു. നബിതങ്ങളെ സലാം പറഞ്ഞിട്ട് വീടിനകത്തേക്ക് കടക്കുമ്പോ അലിയാരിതങ്ങളും ഫാത്തിമയും അതാ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ചാടി എഴുന്നേക്കുകയാ. നബിതങ്ങളെ പറഞ്ഞു, ഇരിക്കു ഫാത്തിമ, ഇരിക്കു അലിയേ, രണ്ടുപേരെയും ആ കിടക്കപ്പായിൽ തന്നെ പിടിച്ചിരുത്തുകയാണ്. അവരുടെ ഇടയിൽ ചെന്നിരുന്നു ലോകത്തിന്റെ നേതാവ്, അവരുടെ രണ്ടുപേരുടെയും കിടപ്പറയില് അവരുടെ ഇടയിൽ ചെന്നിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ തന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്. തന്റെ പൊന്നാര മകളുടെ കൈ കണ്ടപ്പോ റസൂലുള്ളയുടെ കണ്ണ് നിറയുകയാ, നിബിധങ്ങളുടെ കണ്ണ് നിറഞ്ഞടോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ, പെൺമക്കളുള്ള ഉപ്പമാരെ, പെൺമക്കളുള്ള ഉപ്പമാരെ, അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന പിതാവ് പറഞ്ഞ മറുപടി എന്താ, വീട്ടിൽ ഭർത്താവിന്റെ വീട്ടിൽ കിടന്ന് ജോലി ചെയ്തിട്ട് കല്ലു പിടിച്ചിട്ട് കൈ രണ്ടും പൊട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്ന പൊന്നാ അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ പൊന്നാര മകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ നബിതങ്ങളെ പറഞ്ഞ മറുപടി എന്തെന്നറിയോ, നബിതങ്ങളെ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ, മോളെ ഫാത്തിമ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്ത അല്ലാഹു ഒരു ഭാര്യയ്ക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ ഫാത്തിമ, നബിതങ്ങളെ ചോദിച്ച ചോദ്യമാണ്.
ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന, ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ഒരു പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഒരു വാപ്പ ചോദിച്ച ചോദ്യമാണ്, നിബിധങ്ങളെ പറഞ്ഞു ഫാത്തിമ, പറഞ്ഞു തരട്ടെ ഫാത്തിമ, മഴയ്ക്കകത്ത് പാല കേൾക്കാമെന്ന് എന്റെ പെങ്ങളോട് പരാതിയല്ലേ? അടുക്കളയിൽ കടന്ന് ജോലി ചെയ്യുന്നതിന് പരാതിയല്ലോ? കഷ്ടപ്പാടിനെ കുറിച്ച് പറയുന്ന പെങ്ങള് വെറുതെയല്ല പെങ്ങള്. അടുക്കളയിൽ ചോറ് വെക്കുമ്പോ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്നിട്ട് കഷ്ടപ്പെടുന്ന ഉമ്മ, ഞാൻ അമ്മയ്ക്ക് പഠിച്ചവളാ, ഡിഗ്രിക്ക് പഠിച്ചവളോ, എന്നെ കൊണ്ടുവന്ന് അടുക്കളയിലിട്ടിരിക്കുന്നു എന്ന് സങ്കടം പറയുന്ന പെങ്ങളോ, നിനക്കറിയുവോ ഭക്ഷണം വെച്ചാ കിട്ടുന്ന പ്രതിഫലം എന്താ? ഭർത്താവിന്റെ തുണി കഴുകിയാ കിട്ടുന്ന പ്രതിഫലം എന്താ? മക്കൾക്ക് പാല് കൊടുത്താ കിട്ടുന്ന പ്രതിഫലം എന്താ? പ്രസവിക്കുന്ന പെണ്ണിന് കിട്ടുന്ന പ്രതിഫലം എന്താ? ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുത്താ കിട്ടുന്ന പ്രതിഫലം എന്താ? ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്താ? പെങ്ങളെ, നിന്റെ വീടൊന്ന് തൂത്തുവാരിയാ, അല്ല നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അടുക്കളയിൽ കടന്ന് നട്ടുച്ച സമയത്ത് അടുപ്പിന്റെ ചുവട്ടിൽ കടന്നിട്ട് തീ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ശരീരം വിയർക്കുമല്ലോ പെങ്ങള്. ഇട്ടിരിക്കുന്ന ചുരിദാറിനകത്തുകൂടെ ഇങ്ങനെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ സങ്കടപ്പെടുന്ന ഉമ്മ, തുടയ്ക്കുന്ന പെങ്ങള്, അത് വെറുതെയാകില്ല, അത് വെറുതെയാകില്ല. അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ടാണ് നിന്റെ ഭർത്താവിനും മക്കൾക്കും നീ ഭക്ഷണം വെക്കുന്നതെങ്കിലോ, ആ സമയത്ത് നിന്റെ ശരീരത്ത് നിന്ന് ഒരു തുള്ളി വിയർപ്പൊഴുകിയ നിനക്കത് നരകമോചനത്തിന് കാരണമാവുമ്മ. വഖൂദുഹ അന്നാസു വൽ ഹിജാറ, മനുഷ്യനെയും നദാ കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന പടച്ച റബ്ബിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, 3000 കൊല്ലം കത്തിച്ച നരകമുണ്ടല്ലോ. അല്ലാഹുവേ, ആ ഭയാനകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാരണമാണ് ആ ഭക്ഷണം വെക്കുമ്പോ നിന്റെ ശരീരം വിയർക്കുന്നത്. നീ എന്ത് ചെയ്താലും പ്രതിഫലമാ, നീ എന്ത് ചെയ്താലും പ്രതിഫലം. വാപ്പയാ നബിതങ്ങള്, നബിതങ്ങള് ആ ഫാത്തിമയ സ്നേഹിച്ചതുപോലെ ആരും സ്നേഹിക്കൂല. ആ നബിതങ്ങളാണ് കൈപൊട്ടിയിട്ട് സങ്കടം പറഞ്ഞ മകളോട് എല്ലാം വാരിക്കെട്ട് ഇന്നത്തോടെ താമസം കഴിഞ്ഞു വാ പോയേക്കാം എന്ന് വിളിച്ചോണ്ട് പോയില്ല. ഭർത്താവിന്റെ വീട്ടിൽ കഷ്ടപ്പാട് നിന്നെ പോലെ ഉണ്ടാവണമെന്നില്ല മരുമകന്. കൊട്ടാരവും വലിയ ജോലിയും ലക്ഷക്കണക്കിന് സമ്പാദ്യമൊന്നും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോ പാവപ്പെട്ടവനായിരിക്കാം. നീ വീട്ടിൽ മന്തിയും മഹദിയും നെഹദിയും കൊടുത്തു വളർത്തി ആ പാവപ്പെട്ടവന് ചിലപ്പോ ഒരു ഷവർമ പോലും വാങ്ങാൻ പൈസ ഇല്ലാത്തവനായിരിക്കും. അപ്പൊ അവിടെ ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ഇത് പറയുമ്പോ എല്ലാം വാരി കെട്ടിയേരെ, വണ്ടി വരും കേറി വന്നേരെ. അല്ലാഹു കാത്തിരിച്ചുമാറാകട്ടെ, ഉറക്ക പറന്ന കാത്തിരിച്ചുമാറാകട്ടെ. ഇന്നത്തെ കാലം അങ്ങനാടോ? ഇന്നത്തെ കാലം അങ്ങനെ എടോ? ഇന്ന് തലാക്ക് പറയാനും ഇന്ന് ബന്ധങ്ങൾ മുറിക്കാനും കാരണമൊന്നും പ്രത്യേകിച്ച് വേണ്ട. നമ്മുടെ വാളൊക്കെ കേൾക്കാൻ വരുന്നൊരു ചങ്ങാതിയുണ്ട്. ഓൻ പറഞ്ഞു, ഉസ്താദ് എൻ്റെ ഭാര്യയുടെ സഹോദരന്റെ കല്യാണമാണ്, നിങ്ങളൊന്ന് വരണം, എനിക്ക് പോകാൻ പറ്റിയില്ല. കുറേ നാള് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവനെ കണ്ടപ്പോൾ കല്യാണത്തിന് പങ്കെടുക്കാത്തതിൻ്റെ സങ്കടം കാരണം ഞാൻ പറഞ്ഞു, എടാ അന്ന് വരാനെന്നൊക്കെ പറ്റിയില്ല, സുഖമാണോ? അവള് പോയി ഉസ്താദ് എന്നെ എൻ്റെ ഇട പറഞ്ഞ അവള് പോയെന്ന്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ബർത്ത്ഡേ ആഘോഷിച്ചില്ല ഉസ്താദെ, ഞാൻ ഗിഫ്റ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് അവള് പോയെന്ന്. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. ഒരു കാരണം, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല, അങ്ങനെ അവള് പിണങ്ങിപ്പോയി. പള്ളി കമ്മിറ്റിയിൽ പോയപ്പോ ജമാഅത്തിന്റെ പ്രസിഡന്റ് ചോദിച്ചെന്ന്, നിനക്ക് വാങ്ങിച്ചു കൊടുത്തുകൂടായിരുന്നോടാന്ന്, നിനക്ക് ബർത്ത്ഡേ ആഘോഷിച്ച് ഒരു കേക്കൊക്കെ മുറിച്ചുകൂടെ, ഒരു കേക്കെങ്കിലും. ഓൻ അത്ര വിവരവേ ഉള്ളൂ. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. അതങ്ങനെ എന്ത് വിവരമുണ്ട്? അതാ ഓരോ മനുഷ്യന്മാരുടെ ആരുടെ മസല ചോദിക്കേണ്ടത് എപ്പോഴും ആലിമിനോടാ, ജാഹിലിനോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓൻ അത്രയ്ക്കൊക്കെ ഉള്ളൂ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, എപ്പോഴും മസലകൾ ചോദിക്കേണ്ടത് ആരോടാ? പണ്ടൊരു ചരിത്രമുണ്ട്, 199 പേരെ കൊന്ന ഒരു മനുഷ്യനുണ്ട്. നിങ്ങക്ക് ബോറടിക്കണണ്ട? 99 പേരെ കൊന്ന ഒരു മനുഷ്യനുണ്ട്. ഓന് 99 പേരെ കൊന്നപ്പോഴാ ചെയ്തത് പാവമാണെന്ന് തോന്നിയേ.
അയാൾ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു കാക്ക വരുന്നുണ്ട്. തിരുതാടിക്കുള്ള ഒരാളെ കണ്ടു. കണ്ടപ്പോ ചോദിച്ചു, ഹബീബേ, ഞാൻ 99 പേരെ കൊന്നവനാ, അല്ല എനിക്ക് പുറത്തു തരുവോ? ചങ്ങാതി, ഇവരെ ബക്കറ്റ് എടുത്താ ഓടൂടാ. അവരിപ്പം ഉണ്ടാതിരിക്കല്ലേ, ബക്കറ്റ് എടുക്കുമ്പോ ഓടുന്നൊരു വിഭാഗമുണ്ട്. നിങ്ങൾ എന്തിനാ നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് ലാഭവർഗത്തി മാറാകട്ടെ. ഈ 99 പേരെ കൊന്ന മനുഷ്യ ഒരു കാക്കാനെ കണ്ടപ്പോ ചോദിച്ചു, ഹബീബേ, ഞാൻ 99 പേരെ കൊന്നവന, അല്ല എനിക്ക് പുറത്തുവരുവോ? നിനക്കോ അല്ല പുറത്തുവരാനോ, നീ നരകത്തിലടാ. അയാള് പറഞ്ഞു, നിന്റെ കാര്യം പോക്കാന്ന്. എന്നാ പിന്നെ സെഞ്ചുറി അടിച്ചേക്കാം, അവനെ കൂടെ കൊന്നുകളഞ്ഞ് 100 തകച്ചു. 100 പേരെ കൊന്ന മനുഷ്യൻ. ഇങ്ങനെ നിൽക്കുമ്പോ ഒരു ഉസ്താദ് വരുന്നു, താടിയൊക്കെ വളർത്തിരി ചങ്ങാതി കണ്ടു. ഉസ്താദെ, 99 തികച്ചിട്ട് നിക്ക, അല്ല എനിക്ക് പുറത്തു തരുവോ? ഉസ്താദ് പറഞ്ഞു, നിനക്ക് പുറത്തു തരും. ഇതാണ് ഉസ്താദ്. ഉസ്താദ് പറഞ്ഞു, അല്ല നിനക്ക് പുറത്തു തരും. എടാ, ആദ്യം കണ്ട മനുഷ്യന് അത്രയ്ക്ക് അറിവുണ്ടായിരുന്നുള്ളു. ഓൻ അതുകൊണ്ട് അവൻ അറിയുന്ന മസല പറഞ്ഞു പോയി. ഉസ്താദ് എന്ത് പറഞ്ഞു കൊടുത്തു? അറിവ് പഠിച്ച മനുഷ്യൻ ആലിമ പറഞ്ഞു കൊടുത്തു, അല്ല നിനക്ക് പുറത്തു തരും, നീ അള്ളാഹുവിനോട് തൗബ ചെയ്യേ. ഈ നാട് നിനക്ക് നല്ലതല്ല, ഇനി ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റൂല. അപ്പുറത്തൊരു നല്ല നാടുണ്ട്, അവിടെ പൊക്കോ നീ. അപ്പുറത്ത് നല്ല ആൾക്കാർ താമസിക്കുന്ന ഒരു നാടുണ്ട്, അവിടെ പോയി നീ അള്ളാഹനെ ഭയന്ന് ജീവിക്ക്. പോകുന്ന വഴിയിൽ ഈ മനുഷ്യൻ മരിച്ചു. നരകത്തിന്റെ മലക്കും വന്നു, സ്വർഗത്തിന്റെ മലക്കും വന്നു. നരകത്തിന്റെ മലക്ക് പറഞ്ഞു, ഇവൻ 100 കൊന്നവനാ, ഞങ്ങൾക്ക് വേണം ഇവനെ. സ്വർഗത്തിന്റെ മലക്ക് പറഞ്ഞു, ഇവൻ നന്നായിട്ട് വന്നവനാ, തരൂല്ലാന്ന്. എടാ, 100 കൊല ചെയ്ത മനുഷ്യന് വേണ്ടി സ്വർഗത്തിന്റെ മലക്കും നരകത്തിന്റെ മലക്കും തർക്കിച്ചു. നമ്മൾ മരിച്ച നമ്മുടെ വീട്ടിലും തർക്കം നടക്കും. നമ്മുടെ മക്കള് നമ്മുടെ സ്വർണത്തിന് വേണ്ടി. അള്ളാഹു കാത്തിരിശേക്ക് മാറാകട്ടെ. നമ്മുടെ മരിച്ചാലോ, ഞാനൊരു വീട്ടിൽ പോയപ്പോ ഉമ്മ മരിച്ചതിന്റെ 3 അന്ന് പോയപ്പോ വലിയ ബഹളം. അപ്പൊ ഏറ്റവും ചെറിയ മകള് പറയാ, ഉമ്മ ജീവിച്ചിരുന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, കഴുത്തി കിടക്കുന്ന 3 എനിക്കുള്ളതാണ്. അടി, അള്ളാഹു കാത്തിരിശേക്ക് മാറാകട്ടെ. ഞാൻ പറഞ്ഞത് മസലയുടെ വിഷയം. അപ്പൊ ഉസ്താ, ഈ ചങ്ങാതി പറഞ്ഞു, പോയെന്ന് വാരിയ എന്തിന്റെ പേരിൽ? ബർത്ത്ഡേ ആഘോഷിക്കാത്തതിന്റെ പേരിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു എൻ്റെ ഒരു സംഭവം പറഞ്ഞത്, ഇവിടെ ഒരു സോപ്പ് കാരണം തലാക്ക് സംഭവിച്ചു. ഒരു പെണ്ണ് കുളിക്കാൻ നേരത്ത് സോപ്പ് റൂമിൽ നിന്ന് നേരെ ബാത്റൂമിൽ കൊണ്ടുപോകും, കുളിപ്പരയിൽ കൊണ്ടുപോകും. കുളിച്ച് കഴിയുമ്പോൾ സോപ്പ് തിരിച്ച് റൂമിൽ കൊണ്ടുവെക്കും. ഇത് സ്ഥിരമായി നടക്കുന്നതാ. ഒരു ദിവസം കുളിച്ചിട്ട് സോപ്പുമായിട്ട് പോകുന്നത് ഭർത്താവിന്റെ സഹോദരി കണ്ടു. ഇവിടെ ചോദിച്ചു, ഇതെന്താ ഇവിടെ എന്താ പകർച്ചവ്യാധി വല്ലതും ഉണ്ടോ ഇവിടെ ആർക്കെങ്കിലും? തുടങ്ങി ആ സോപ്പ് കാരണം രണ്ടിന് രണ്ടായി. അള്ളാഹു കാത്തിരിശേക്ക് മാറാകട്ടെ. ഇന്ന് അങ്ങനാടോ? കാരണമൊന്നും വേണ്ട. സാരം, ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ഈ ഭർത്താവിനും ഭാര്യയ്ക്കും ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഈ കുടുംബക്കാർ സമ്മതിക്കൂല. പെണ്ണിന് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഭർത്താവിന് വിളിച്ചുകൊണ്ട് വരണമെന്നുണ്ട്. ഈ ഉമ്മായും വാപ്പായും കൂടപ്പുറപ്പുകളും ഈഗോ, അവൾ അങ്ങനെ പറഞ്ഞില്ലേ, ഇവൾ അങ്ങനെ പറഞ്ഞില്ലേ, സംസാരിച്ച തീരുവിടോ. ഞാനൊരു മസ്ലഹത്തിൽ പങ്കെടുത്തു. എല്ലാ ചർച്ചകളും പാളിയിട്ട് അവസാനം കൊടുത്തത് തിരിച്ചു വാങ്ങാൻ വേണ്ടി അഡ്വക്കേറ്റിനെ കൊണ്ടുവന്നിരിക്കുക എഴുതാൻ. ഒരു 40 പേരുണ്ട്. അപ്പൊ ഇങ്ങനെ ബഹളം, ഞാനിങ്ങനെ ഇരുന്നപ്പോ എല്ലാം കൂടെ ഓഫീസ് റൂമിൽ ഇരുന്ന് ബഹളം. എന്നോട് ചോദിച്ചു, ഉസ്താദ് എന്താ എന്തൊന്നും ഇണ്ടാത്തേന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണ്ട, ഈ പെണ്ണിനോടും പയ്യനോടും ഒരു 5 സംസാരിക്കണം. ഉടനെ പെണ്ണിന്റെ വാപ്പ പറഞ്ഞു, പറ്റൂല. അപ്പം പറ്റിയത് ശത്രുവിന്റെ അങ്ങനാണല്ലോ. പെണ്ണിന്റെ വാപ്പ പറഞ്ഞു പറ്റൂല. അപ്പൊ ആണിന്റെ വീട്ടുകാരി ഉച്ച, എന്താ ഉസ്താദ് സംസാരിച്ച, എന്താ കുഴപ്പം? അവസാനം എനിക്ക് സംസാരിക്കാൻ അനുവാദം തന്നു. രണ്ടുപേരെയും വിളിച്ചു മദ്രസയുടെ മുകളിൽ പോയി. ഞാൻ ചോദിച്ചു, പ്രശ്നം എന്താണെന്ന്. ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സുബ്ഹാനല്ലാഹ്, ചോദിച്ചത് മാത്രമേ. സത്യം പറഞ്ഞ ഒരു ഉസ്താദാണ് മുമ്പിൽ ഇരിക്കുന്നെന്നുള്ള പരിഗണന പോലും അവര് നൽകിയില്ല. രണ്ടും കൂടെ അങ്ങോട്ട് തുടങ്ങി. എടാ വാടാ, അടിയും ബഹളമോ. ഞാൻ ഇങ്ങനെ ഇരിക്കുക ബദറക്ക് ശൈത്താന്റെ കടലിൽ നടക്കുന്ന പോലെ, അടിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ചീത്ത വിളിച്ചു, എടാ വാടാ പോടൊക്കെ കഴിഞ്ഞു. എല്ലാ ഒരിടിയും മഴയൊക്കെ കഴിഞ്ഞതുപോലെ ഞാൻ ചോദിച്ചു. എല്ലാം കഴിഞ്ഞപ്പോ ഒന്ന് ശാന്തമായപ്പോ ഞാൻ ചോദിച്ചു, എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, പോട്ടെ, നിങ്ങൾക്കൊന്ന് പൊരുത്തപ്പെട്ടു കൊടുത്തുകൂടെ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്ന് ഒരുമിച്ച് ജീവിച്ചുകൂടെ? ഇവന്റെ കൂടെ ഇല്ലുസ്താദെ, ഇവന്റെ കൂടെ. ഇപ്പൊ അങ്ങനെ എടാ വാടാ പോടാന്നാ വിളിക്കുന്നെ. ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ ചെന്നപ്പോ ഭാര്യ ഭർത്താവിനെ വിളിക്ക, എടാ നിങ്ങ എടുക്കടാന്ന്. അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ. ഇവിടെ എന്താ വിളിക്കണെന്ന് എനിക്കറിയില്ല. ഇവിടെ എന്താ ഭർത്താവിനെ വിളിക്കുക? എന്താടാ വിളിക്കുക? ഇങ്ങോട്ട് നോക്കാനോ? ചീത്ത വിളിക്കാതിരുന്നാ മതിയായിരുന്നല്ലോ.
ഇവിടെ ഇന്ന് പെണ്ണുങ്ങള് എടാ വാടാ പോടാന്ന് വിളിക്കണേ. നിങ്ങൾ നോക്കിയേ, പേര് വിളിക്കത്തില്ല ഈ പെണ്ണുങ്ങൾ ഭർത്താവിന്. അബൂക്കറെ അല്ലേ, ഭർത്താവിന് പേര് വിളിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. വാപ്പാനെ എങ്ങനെ ആമിനാത്ത വിളിക്കണേ നീ? വാപ്പാടെ എന്റെ പേര് സിറാജ്, എന്റെ മോൻ എന്നെ വാപ്പാന്ന് വിളിക്കണോ സിറാജ് വാപ്പാന്ന് വിളിക്കണോ? എങ്ങനെ വിളിക്കണ്ടേ? എടാ ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. ഉപ്പാനൊരു സ്ഥാനമുണ്ട്, ഉമ്മയ്ക്കൊരു സ്ഥാനമുണ്ട്, ഉസ്താദിനൊരു സ്ഥാനമുണ്ട്, വാപ്പയ്ക്കൊരു സ്ഥാനം ഉള്ളതുപോലെ ഭർത്താവിനൊരു സ്ഥാനമുണ്ട്. ബഹുമാനിക്കുന്നു. എടാ വാടാ പോടാ. അങ്ങനാ ഇപ്പത്തെ കുട്ടികൾ വിളിക്കണം. ഞാനൊരു എനിക്ക് വഴുത് കഴിഞ്ഞാൽ ഈ തട്ടുകടയിൽ പോയി തിന്നുന്നൊരു സ്വഭാവമുണ്ട്. കാരണം വഴുതിന് പോകുന്നിടത്ത് ഒരിടത്തും തിന്നാൻ പറ്റത്തില്ല. കാരണം നമ്മൾ തിന്നാനിരിക്കുമ്പോൾ ഇമാര് മൊബൈലും കൊണ്ടുവരും. അപ്പം സമാധാനത്തിൽ തിന്നാൻ പറ്റത്തില്ല. തിന്ന് തിന്നെന്ന് പറഞ്ഞ് വാരിയിടും. എങ്ങനെ തിന്നാനേ എങ്ങാതി. അപ്പൊ വഴുത് കഴിയുമ്പോൾ നല്ല വിശക്കും. അപ്പൊ ഏതെങ്കിലും കടയിൽ കയറി, ഒരു കടയിൽ കയറിയപ്പോ ഒരുത്ത എന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, ബ്രോ എന്ത് വേണോന്ന്. ദുബൈയും തൊപ്പിയിട്ടിരിക്കണം എന്നെ അടിക്ക, ബ്രോ എന്ന്. ഞാൻ വെച്ച ബ്രോസ്റ്റർ വേണോന്ന് ചോദിക്കാന്ന്. എടാ ഇന്നത്തെ കാലം അങ്ങനെ ആയിപ്പോ. ഈ കുട്ടികൾ ഗെയ്സ് എന്നാ വിളിക്കണ കൂടപ്പുറപ്പിന്. ഗേ ഗെയ്സ് എന്താ വിളിക്കണല്ലേ. അല്ലാഹു വേലം പടച്ചോൻ കാത്തിരിശി കുമാർ ആകട്ടെ. അപ്പൊ ഇവരോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്കെന്ന് എന്തു പറഞ്ഞിട്ട് ഇവര് സമ്മതിക്കണില്ല. അപ്പൊ എട്ടാമത്തെ അടവുണ്ടല്ലോ, ഏറ്റവും ലാസ്റ്റ് തടവ്. ഞാൻ പറഞ്ഞു, താഴെ എഴുത്തും കുത്തും നടക്കുകയാ, നിങ്ങൾ രണ്ടുപേരും പിരിയാൻ പോവുകയാ. ഇത്രയും കൊല്ലം ഒരുമിച്ച് ജീവിച്ചതല്ലേ. ഈ റൂമിന് പുറത്തിറങ്ങിയാൽ നിങ്ങൾ രണ്ടുപേരും രണ്ടാ. അതുകൊണ്ട് മരിച്ചു പോകേണ്ടവരല്ലേ. ജീവിതത്തിൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോയില്ലേ. നിങ്ങളൊന്ന് രണ്ടുപേരും കെട്ടിപ്പിടിച്ചൊന്ന് പൊരുത്തം വെച്ച് നിങ്ങളൊന്ന് സ്നേഹത്തോടെ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങിത്തരാം, നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒന്ന് അവസാനമായി കെട്ടിപ്പിടിച്ച് ഒന്ന് പൊരുത്തം ചോദിച്ചിട്ടിറങ്ങ്. ഞാൻ വാതിലടച്ച് പുറത്തിറങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുക ചെല്ലുമ്പോൾ, ഉസ്താദേ ഞങ്ങൾക്ക് ജീവിക്കണം ഉസ്താദേ. ഉസ്താദാ പറയാൻ പാടില്ല എങ്കിലും ഞാൻ അവരോട് പറഞ്ഞു, ഇതിലേ ഇറങ്ങി എവിടെയെങ്കിലും പോയി വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചോളാം, വീട്ടിൽ പോകണ്ടെന്ന്. കാരണം വീട്ടുകാരാ സമ്മതിക്കാത്തത്. എടോ നബിതങ്ങൾ തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്ക, മോളെ നീ ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്ത അള്ള തരുന്ന പ്രതിഫലം ഇതാ. നിന്റെ ഭർത്താവിന് നീ വസ്ത്രം കഴുകി കൊടുത്ത, നീ എന്ത് ചെയ്താലും ഉപ്പ എന്ന് പറഞ്ഞ് അങ്ങനെ ആയിരിക്കണം. എടുത്തു ചാടുന്നൊരു സ്വഭാവം വാപ്പയ്ക്ക് പാടില്ല. മക്കൾ എന്തെങ്കിലുമൊക്കെ പരാതി പറയുമ്പോൾ നിനക്ക് വിവരമുണ്ട്, നിനക്ക് പ്രായമുണ്ട്, നിനക്ക് പക്വതയുണ്ട്. ആ കുട്ടികൾക്ക് അത് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുന്നവനാകണം പിതാവ്. എരിതിയിൽ എണ്ണ ഒഴിക്കുന്നവരാകരുത്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ. പിന്നെ പറയുമ്പോ എല്ലാം പറയണം. ചില അമ്മായിയമ്മമാർക്ക് വല്ലാത്ത സ്വഭാവമാണ്. അവർക്ക് മക്കള് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ട സഹിക്കാത്ത ചില മാതാപിതാക്കൾ ചില ഉമ്മമാരും ഉണ്ട്. അള്ളാഹു കാത്തിരിച്ചുമാറാകട്ടെ. എടാ മക്കളും മോനും മരുമകളും കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോ അസൂയുള്ള അമ്മായി അമ്മമാരും ഉണ്ട്. അള്ളാഹു നിങ്ങളൊക്കെ അമ്മായി അമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ പറതാത്തമ്മര്, ആമീൻ പറ. വേണ്ട സ്ഥാതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാതിരാത്രി തന്റെ മരുമകനോടും തന്റെ പൊന്നാര മകളോടും അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അവസാനം ചോദിച്ചു, ഫാത്തിമ അടിമയെ ചോദിച്ച് വീട്ടിലേക്ക് വന്നല്ലോ, എന്നാൽ അടിമയെ കിട്ടുന്നതിനേക്കാൾ നിനക്ക് നന്മ കിട്ടുന്ന ഒരു നിനക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെയോ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, അടിമയെ ലഭിക്കുന്നതിനേക്കാൾ വീട്ടിൽ ജോലി ചെയ്യാൻ ഒരടിമയെ കിട്ടുന്നതിനേക്കാൾ നിനക്ക് ആഖിറത്തിൽ നന്മ കിട്ടുന്ന ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ. പറഞ്ഞതാവാപ്പാ, പറഞ്ഞതാവാപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ആ പാതിരാത്രിയിൽ തന്റെ പൊന്നാര മകളോടും തന്റെ മരുമകനോടും നബിതങ്ങളെ പറഞ്ഞു കൊടുത്ത നന്മ എന്തെന്നറിയുമോ? ഫാത്തിമ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ്, രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ നബിതങ്ങളെ പറയുകയാണ്. നീ കിടന്നുറങ്ങുന്നതിന് മുമ്പ് മൂന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്.
അല്ലാഹു അക്ബർ. ഈ ദിക്ര 33 പ്രാവശ്യം വെച്ച് പറയടേ ഫാത്തിമ, ഇതാണ് നിനക്ക് ആഖിറത്തിൽ നന്മ കിട്ടുന്ന കാര്യമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നിങ്ങളൊക്കെ ചിന്തിക്കും, ഉസ്താദേ ഇതിനാണോ ഇത്ര നേരം നിങ്ങൾ വഴുതു പറഞ്ഞത്? ഇത് പറയാനായിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് ഇത് നിസാരമാണെന്ന അല്ല സഹോദര, നിനക്കതിന്റെ മഹത്വം അറിയാഞ്ഞിട്ടാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നാര മകളായ ഫാത്തിമ, ആ ഫാത്തിമ പറയുകയാണ്, അല്ലാഹുവേ അലിയാര് തങ്ങളെ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകനത് പറഞ്ഞല്ലോ, ഫാത്തിമ ബീവി മരിക്കുന്ന ദിവസം വരെ പറയുമായിരുന്നു, എന്റെ ഫാത്തിമ എന്റെ പ്രിയപ്പെട്ട ഭാര്യ, 29 വയസ്സിലാണ് ഫാത്തിമ മരണപ്പെടുന്നത്, മരിക്കുന്ന ദിവസം വരെ എന്റെ ഫാത്തിമ കിടക്കുന്നതിന് മുമ്പത് പറയുമായിരുന്നു. അലിയാര് തങ്ങളെ പറയുകയാ, അലിയാര് തങ്ങളെ പറയുകയാ, എന്റെ നബി തങ്ങളെന്ന് പറഞ്ഞതിന് ശേഷം ഞാനും അങ്ങനെ തന്നെയാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാക്കെന്ന് പറഞ്ഞു കൊടുത്തപ്പോ അലിയാര് തങ്ങളെ പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെയാണ്, മരിക്കുന്നത് വരെ പറയുമായിരുന്നു, അലിയാര് തങ്ങൾ മരിക്കുന്നത് വരെ പറയുമായിരുന്നു. അതുകൊണ്ട് വഴുത് കേൾക്കാമെന്നവരെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, പടച്ചവന് നിങ്ങൾ മരിക്കുന്നത് വരെ പറയണമെന്ന് ഞാൻ പറയുന്നില്ല, ഇത് നിസാരദിക്റല്ല, ഇത് നിസാരദിക്റല്ല. പടച്ചവനെ നമുക്കൊന്ന് മത്സരിക്കാമടോ, അല്ല പറഞ്ഞത് ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഒരു നന്മ പറഞ്ഞാ ചെയ്യാനുള്ള മനസ്സല്ലേ വേണ്ടത്? 3 ദിക്റല്ലേ പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ.